അപ്പം നമുക്ക് ഇന്ന് തട്ടുകട സ്പെഷ്യൽ പുട്ടുമുട്ട ഉണ്ടാക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ടത് സവാള, രണ്ട് മുട്ട, രാവിലത്തെ ബാക്കി വന്ന കുറച്ച് പുട്ടും പിന്നെ കുറച്ച് സ്പൈസസുമാണ് വേണ്ടത്. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, കുരുമുളക്, ഗരം മസാലയും മല്ലിപ്പൊടിയും കരിവേപ്പിലയാണ് വേണ്ടത്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം കുറച്ച് കടുക് ഇട്ടിട്ട് അത് നന്നായിട്ട് പൊട്ടിക്കണം, അത് സൂക്ഷിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള ഇതിലോട്ട് ഇട്ടിട്ട് സവാളയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. പിന്നെ പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും നമ്മൾ നേരത്തെ എടുത്തു വെച്ച നാല് പൊടികളും ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് ആ രണ്ട് മുട്ട ഇട്ടിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച പുട്ട് ഇതിലോട്ട് ഇടുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പുട്ട് മുട്ടയും റെഡിയായി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കഴിക്കാം. ബൈ.